സംസ്ഥാനത്തെ സ്കൂൾ കായികമേളകൾ നിരവധി വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്ക് മാർക്ക് നഷ്ടത്തിന്റെ സ്കൂളുകൾ പൂർണ്ണമായും തുറക്കാത്ത പശ്ചാത്തലത്തിൽ എങ്ങനെ മത്സരങ്ങൾ നടത്തി വിദ്യാഭ്യാസ വകുപ്പിനെ കുഴക്കുന്നത് പരീക്ഷകൾക്ക് തീയതി കുറിക്കുകയും കായികമേളകൾ അനിശ്ചിതത്തിലാവുകയും ചെയ്തതോടെയാണ് സംസ്ഥാനത്തെ സ്കൂൾ കായിക താരങ്ങൾ ഗ്രേസ് മാർക്ക് നഷ്ടത്തിന്റെ വക്കിലെത്തിയത് സ്കൂൾ തലത്തിൽ മുപ്പത്തിമൂന്ന് കായിക ഇനങ്ങളിൽ സംസ്ഥാന ദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്കും മെഡൽ നേടുന്നവർക്കും എസ് പ്ലസ് ടു പരീക്ഷകളിൽ ഗ്രേസ് മാർക്കിന് അർഹതയുണ്ട് എന്നാൽ സ്കൂളുകൾ പൂർണ്ണമായും തുറക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ എങ്ങനെ മത്സരങ്ങൾ നടത്തി ഗ്രേസ് മാർക്ക് നൽകുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിനെ വിട്ടിലാക്കുന്നത് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള മത്സരഫലങ്ങളാണ് ഫലങ്ങളാണ് മുൻവർഷങ്ങളിൽ ഗ്രേസ് മാർക്കിന് പരിഗണിച്ചിരുന്നത് ഇത്തവണ വിദ്യാഭ്യാസ വകുപ്പ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ല എങ്കിലും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളുടെ മൂല്യനിർണ്ണയം പൂർത്തിയാവുന്നതിന് മുമ്പേ മത്സരങ്ങൾ നടത്താനായില്ലെങ്കിൽ താരങ്ങൾക്ക് ഗ്രേസ് മാർക്കിനുള്ള അവസരം നഷ്ടമാവും മുൻവർഷങ്ങളിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രേസ് മാർക്ക് ഉറപ്പിച്ചവർക്ക് അത് ലഭിക്കാൻ ഇത്തവണ ജില്ലാതലത്തിലെങ്കിലും മത്സരിക്കണമെന്ന നിബന്ധനയുമുണ്ട് അതിനിടെ ദേശീയ സ്കൂൾ കായിക സംഘാടകരായ സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ കോവിഡിനിടയിലും മത്സരങ്ങൾ നടത്തുന്നത് സംബന്ധിച്ച് ആലോചനയും തുടങ്ങിയിട്ടുണ്ട് മേളയിലെ ഏഴ് മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാൻ മഹാരാഷ്ട്ര സർക്കാർ സന്നദ്ധത അറിയിച്ചിരിക്കുകയാണെന്നാണ് വിവരം സംസ്ഥാനതല മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് അഞ്ച് ശതമാനവും രണ്ടാം സ്ഥാനക്കാർക്ക് നാല് ശതമാനവും മൂന്നാം സ്ഥാനക്കാർക്ക് മൂന്ന് ശതമാനവും നാല് മുതൽ എട്ട് വരെ സ്ഥാനം നേടുന്നവർക്ക് രണ്ട് ശതമാനവുമാണ് മാർക്ക് ലഭിക്കുക ഗെയിംസ് ഇനങ്ങളിൽ ആറ് സ്ഥാനങ്ങൾ വരെ മാത്രമേ ഗ്രേസ് മാർക്ക് ലഭിക്കൂ ദേശീയ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് പതിനഞ്ച് ശതമാനവും രണ്ടാം സ്ഥാനക്കാർക്ക് പതിമൂന്ന് ശതമാനവും മൂന്നാം സ്ഥാനക്കാർക്ക് പതിനൊന്ന് ശതമാനവും ഗ്രേസ് മാർക്ക് ലഭിക്കും ദേശീയ മത്സരങ്ങളിലെ പങ്കാളിത്തത്തിന് പത്ത് ശതമാനം ഗ്രേസ് മാർക്കും ലഭിക്കും ന്യൂസ് ബ്യൂറോ മുക്കം